അസ്സലാമലൈക്കും സിയാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇതേ കിടാങ്ങളെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, ചന്തയാണ്, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ നിങ്ങളെ കൂടി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാട്ടിത്തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വരാം അല്ലേ. അപ്പോൾ രാവിലെ ഇന്ന് നല്ല വെയിലായിരുന്നു, പിന്നെ പെട്ടെന്ന് ഒരു മഴ വന്നു. അപ്പോൾ നല്ല ഒരു മഴയൊക്കെ പെയ്തിട്ട് ഇപ്പോൾ ഒന്ന് തോർന്നിട്ടുണ്ട്, എന്നാലും ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വരാം, പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരെ ഫാൻസി പീടികയിലേക്ക് ഉണ്ട് കയറിയത്. ഫാൻസി കടയിൽ കയറിയിട്ട് കിടാങ്ങൊക്കെ അത്യാവശ്യം തലയും ഇടുന്നതൊക്കെ തീർന്നിട്ടുണ്ടായി. അവൾ ഒരേ ദിവസം ഒരേന്ന് കൊണ്ട് കളയും സ്കൂളിൽ പോകുമ്പോൾ. അപ്പം ഞങ്ങൾ എന്തായാലും വാങ്ങിക്കണമല്ലോ. അപ്പോൾ ബാഗൊക്കെ നോക്കിയിട്ടുണ്ടായി, ഇച്ചുൻ്റെ ബാഗ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് അവരെ വാപ്പ വരുമ്പോൾ വാങ്ങിക്കാമെന്ന് ചോദിച്ചു. പിന്നെ അവൾക്ക് വള വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു വള എടുത്തോട്ട്, ഒരേ ഒരു വള വാങ്ങിച്ചോളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കൊണ്ട് കളയോൾ വാങ്ങിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, പിന്നെ അവൾക്ക് ഇടുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അവൾക്ക് എനിക്ക് മോതിരം വേണം മിച്ചിന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോതിരം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതുമ്മ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞ് കാണിച്ചു തന്നാണ്. പിന്നെ ഫവാസിൻ്റെ തലമുടി വെട്ടിച്ച്, അപ്പോൾ അവന് ചൊറിയണുണ്ട് തലമുടി വെട്ടിച്ചൊക്കെ, മുടിയൊക്കെ വീണപ്പോൾ. അപ്പോൾ ദേ ഇവിടെയൊക്കെ നല്ല പണി നടക്കുകയാണ് കേട്ടോ. ഇതെന്ത്ന്ന് കറക്റ്റായിട്ട് അറിയില്ല, എനിക്ക് തോന്നണത് ഇത് കാണണമെന്ന്. അപ്പോൾ കടയിലേക്കൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഇതിങ്ങനെ ചെറിയ ചെറിയ പാലുട്ടച്ചൊക്കെയാണ്. അപ്പോൾ ഇച്ചുവിനാണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചന്തയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയപ്പോഴത്തേനും ഒരു 5 മണിയൊക്കെ ആയി. അപ്പോൾ തിരക്കൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പലചരക്ക് സാധനങ്ങൾ കിട്ടുന്ന കടയാണ് ഇട്ടത്. കടയല്ല, ഇങ്ങനെ വെച്ചിട്ടേക്കണാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ 1/2 കിലോ 1 കിലോ അങ്ങനെയൊക്കെ കെട്ടാക്കിയിട്ട് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പോയിട്ട് ഒരേ കെട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ട്, കടല, കപ്പലണ്ടി, പരിപ്പ്, പയറ്, എന്ത് ആവശ്യമുണ്ട് ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നല്ല കുറവുണ്ടാവും കൂട്ടവേല. അപ്പോൾ നമുക്ക് 1 കിലോ 2 കിലോ ഒന്നും എടുക്കണ്ടല്ലോ ആവശ്യത്തിന്, ആഴ്ചകൾക്ക് ഉള്ളതൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ, എനിക്ക് ചുവന്ന പയറ് ഭയങ്കര ഇഷ്ടമാണ്, അത് ഇവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, സൂപ്പർ മാർക്കറ്റിലൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഞാനിപ്പോൾ ഇവിടെ വന്നേ പിന്നെ എനിക്ക് ചന്തയിൽ നിന്ന് മാത്രമാണ് ഈ സാധനം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു പാക്കറ്റ് പച്ചപ്പയറും പിന്നെ ഗ്രീൻ പീസ് പിന്നെ പച്ചപ്പട്ടാണി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പയറും എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് അവിടെ കടയിൽ നിന്ന് തന്നെയല്ല വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് പിന്നെ കായ എടുത്തിട്ടുണ്ടായിട്ടാ, കായ അച്ചാറിടാൻ വേണ്ടിയിട്ട് കായ എടുക്കാമെന്ന് ചോദിച്ചിട്ട് കായവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പാക്കറ്റായിട്ട് കിട്ടുന്നേ, ഈ 10 രൂപയുടെ പാക്കറ്റായിട്ട്. അതിന് 3-4 എണ്ണം എടുത്ത് അതിന് ഇച്ചുവിനത് എന്തിട്ടണമെന്ന് സംശയം, മിഠായി എങ്ങാണ്ടെന്ന് ചോദിച്ചിട്ട് അവൾ പിന്നെ പിന്നെ അത് കൈ പിടിച്ചൊന്ന് ഞെക്കി നോക്കണം, ഇത് എന്താണ് ഉമ്മ എന്താണ് ഉമ്മ എന്ന് ചോദിക്കാനുണ്ടേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പച്ചക്കറിയുടെ അവിടേക്കൊക്കെ പോയി. അപ്പോൾ പച്ചക്കറിയൊക്കെ ഒക്കെ കാലിയായിക്കൊണ്ടുണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയപ്പോഴത്തേനും 5 മണിയായിട്ടുണ്ടായി. തക്കാളി നല്ലോണം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ വില ഒന്നും ഞാൻ ചോദിച്ചില്ല. തക്കാളിയും വെളുത്തുള്ളിയാണ് ഇഷ്ടം പോലെ ഉള്ളത് അവിടെ. വെളുത്തുള്ളിക്ക് നല്ല വില കുറവാണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ. മിഞ്ഞാന്ന് ഇക്ക 5 കിലോ വെളുത്തുള്ളി 100 രൂപയൊക്കെ കൊണ്ടുവന്നു. ഇവിടെ അത് 1/2 കിലോ വെളുത്തുള്ളി 20 രൂപയാണെന്ന് പറയാനുണ്ടായത്. അപ്പോൾ 1 കിലോ 40 അല്ലേ. അപ്പോൾ അതേ അവൾക്ക് ചോളം വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ ചോളം അതെ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ലാസ്റ്റ് കാലിയായിട്ട് എന്താ പറയുക, തിരിവായ സാധനങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞാൻ പിന്നെ വേറെ ഒന്നും പച്ചക്കറിയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അധികം ഒന്നും. തക്കാളി സബോളയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കടയിൽ ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ഷവർമ തിന്നാന്ന് ചോദിച്ചു. അപ്പോൾ കിടാങ്ങളെ പേരും പറഞ്ഞ് ഇങ്ങനെ കയറിയിട്ട് ഞാനാണ് തിന്നണത്.
അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ഇത് നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണല്ല, ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അവർക്ക് ഗോപിയൊക്കെ വാങ്ങിച്ച് ഗോപി മഞ്ചൂരിയൊക്കെ വാങ്ങിച്ചുകൊടുത്ത് എനിക്ക് ഷവർമ ഫസ്റ്റ് തന്നെ വന്നിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയി കാണുന്നവരെ എല്ലാവർക്കും ബൈ.